ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. അത്ലറ്റിക്കോ മാഡ്രിഡിനെ 4-2 തകർത്ത് ബാഴ്സലോണ ടോപ്പ് ഫോറിലേക്ക് കയറിയിരിക്കുകയാണ്. വാട്ട് എ പെർഫോമൻസ്! കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു. ഈ അടുത്തൊന്നും ബാഴ്സ ഇത്ര നന്നായിട്ട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ എന്തായാലും മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ, ഫസ്റ്റ് ഹാഫ് ഇപ്പം മിനിറ്റ് 1 തൊട്ട് ബാഴ്സ റൈറ്റ് വിങ്ങിലൂടെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ക്യാമ്പിനുള്ള അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു. എല്ലാവരും തന്നെ വളരെ എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ ആ ഒരു എനർജി, പ്രത്യേകിച്ച് ആഡമ ട്രയോറെ ആയിരുന്നു റൈറ്റ് വിങ്ങിൽ കളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരമായിരുന്നു രണ്ടാമത് വന്നതിന് ശേഷം. അപ്പോൾ റൈറ്റ് വിങ്ങിൽ ആഡമ ട്രയോറെ കത്തി കയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡാനി ആൽബസും ഈക്വലി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ തുടക്കം തൊട്ട് ബാഴ്സ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. പക്ഷേ കളിക്ക് വിപരീതമായിട്ട് അത്ലറ്റിക്കോ പോയി ഗോളടിച്ചു. അവർ വളരെ ഈസി ആയിട്ടാണ് പോയി, ഒരു സിമ്പിളായിട്ടൊരു ഗോളടിച്ചു. അപ്പോൾ കളി കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു ഫീലിംഗ് എത്തി കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം ബാഴ്സ ശക്തമായിട്ട് അവർ തിരിച്ചു വന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് അവർ 3 ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജോഡി ആൽബയുടെ ആ ഒരു ഫിനിഷാണ്. അപ്പോൾ ഡാനി ആൽബസിൻ്റെ ക്രോസ്, ജോഡി ആൽബയുടെ ഒരു കലക്കൻ ഫിനിഷ്, അങ്ങനെയാണ് ബാഴ്സ ഇക്വലൈസ് ചെയ്തത്. അതിനുശേഷം പിന്നെ അത്ലറ്റിക്കോയ്ക്ക് 1-2-3 ചാൻസുകളെ കിട്ടിയതാണ് ജാവോ ഫെലിക്സിലൂടെ. പക്ഷേ അത് അവർ മുതലാക്കിയില്ല. അപ്പോൾ ബാഴ്സിനെ സംബന്ധിച്ച് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട വലിയൊരു സൈഡ് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്. ഇപ്പോൾ ഡിഫൻസ് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ക്രോസുകളൊക്കെ വരുമ്പോൾ വളരെ വീക്കായിട്ട് ബാഴ്സ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ബാഴ്സിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇനി റിക്രൂട്ട് ചെയ്യുമ്പോൾ താരങ്ങളെ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അറ്റാക്കിംഗ് വൈസ് നോക്കിക്കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാഴ്സ കളിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഡാനി ആൽവസിൻ്റെ ഒരു കലക്കൻ ഗോളിലൂടെ ബാഴ്സ വീണ്ടും അവരുടെ ലീഡ് കൂട്ടി. പിന്നീട് സുവാരസ് ഒരു ഗോൾ തിരിച്ചടിച്ചു. അതിനുശേഷം ഡാനി ആൽവസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സില്ലി ടാക്കിളിൽ നിന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി. പിന്നെ കളി ബാഴ്സയുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു ഫീലിംഗ് വന്നിരുന്നു. പക്ഷേ ബാഴ്സ ശക്തമായിട്ട് പിടിച്ചു നിന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് യാതൊരു ചാൻസ് ഉണ്ടായില്ല. ഇപ്പോൾ അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അത്ലറ്റിക്കോ ഫാൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേരായിട്ട് ചുരുങ്ങിയ ബാഴ്സേനെ ഒന്നും ചെയ്യാൻ അത്ലറ്റിക്കോയ്ക്ക് സാധിച്ചു. ശരിക്കും വലിയൊരു നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അത്ലറ്റിക്കോയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. അവർക്ക് ഈ മത്സരം ജയിക്കാമായിരുന്നെങ്കിൽ അവർ ടോപ്പ് 4 നിന്നേനെ. അപ്പോൾ 10 പേരായിട്ട് ചുരുങ്ങിയ ബാഴ്സേനെ പോലും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് വലിയൊരു നെഗറ്റീവാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് കളി ഭയങ്കര റഫായിരുന്നു. ആ ഫസ്റ്റത്തെ ആ ഒരു 60 മിനിറ്റ് കണ്ട ആ ഒരു കളിയല്ലായിരുന്നു. ബാഴ്സ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിന്നു. അത്ലറ്റിക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ മത്സരം ബാഴ്സ ജയിച്ചു. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വിജയം തന്നെയാണ്. അപ്പോൾ ഇനി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3rd സ്ഥാനത്തുള്ള ബെറ്റിസിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അവരൊരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് ടോപ്പ് 3യിലേക്ക് കയറാം. അപ്പോൾ ബാഴ്സിനെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. ഈ സീസണിലെ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ റയലിനും ഇന്നലെ മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ റയൽ ജയിച്ചു. ഇപ്പോൾ 6 പോയിൻ്റ് ഗ്യാപ്പിൽ റയൽ തന്നെയാണ് 1rd സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ഇന്നലെ ആഫ്കോണിൻ്റെ ഫൈനലിൽ നടന്നിരുന്നു. സെനഗാളും ഈജിപ്റ്റുമായിട്ട് ആ മത്സരം 0-0 അവസാനിച്ചു. അവസാന പെനാൽറ്റിയിൽ 4-2 സെനഗാൾ ജയിച്ചു. അപ്പോൾ ഞാൻ ആഫ്കോൺ അത്രയധികം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു മത്സരം പോലും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് വലിയ അറിവില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആഫ്കോണിനെ പറ്റി വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ചെയ്യാതിരുന്നതാണ്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ചെയ്യാതിരുന്നതാണ്. ഇനിയിപ്പോൾ അതുപോലെ എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 7-8 മാസമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ 7-8 മാസത്തിനിടയ്ക്ക് 2 തവണ എനിക്ക് കോവിഡ് വന്നു. എനിക്ക് ഫാമിലിക്കും കോവിഡ് വന്നു. അപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ മാമൻ മരിച്ചു. അതുപോലെ തന്നെ ഇത്തവണ എൻ്റെ വേറൊരു കസിൻ മരിച്ചു. കോവിഡ് കാരണമല്ല, വേറൊരു അപകടം കാരണമാണ് മരിച്ചത്. ഇപ്പോൾ 2 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പേര് ചോദിച്ചിരുന്നു, വിഷമം ഉണ്ടല്ലോ മുഖത്ത്, യുണൈറ്റഡ് തോറ്റേൻ്റെ. യുണൈറ്റഡ് തോറ്റേൻ്റെ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കസിൻ മരിച്ചതിൻ്റെ ആയിരുന്നു. അപ്പോൾ ബോഡി വരാൻ കുറച്ച് ഡിലേ എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അന്നൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കി കഴിയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 8 മാസമായിട്ട്. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ ഫാമിലിയിലാണെങ്കിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താണ് UKയിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ വേറെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വീഡിയോസ് ഡിലേ ആയിരിക്കും. ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി എടുത്തോളം. കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.